Hai, ഞാൻ ഡോക്ടർ സുമി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ നിത്യജീവിതവുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു വസ്തുവിനെ കുറിച്ചാണ്. വാഴക്കൂമ്പ്. വാഴ നമുക്കറിയാം, വാഴയുടെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? പ്രധാനമായിട്ടും വാഴപ്പഴം. എന്നാൽ വാഴപ്പഴത്തെക്കാളും വാഴയിലെ ഏറ്റവും അധികം പോഷകമൂല്യമുള്ള ഒന്നാണ് ഈ വാഴക്കൂമ്പ്. വാഴപ്പൂവെന്നും കൊടപ്പനെന്നും അങ്ങനെ പല പേരുകളിൽ നമ്മൾ പറയുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഗുണം വളരെയധികമാണ്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഉത്തമ പ്രതിവിധിയാണ് ഈ വാഴക്കൂമ്പ്. ഇത് വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒക്കെ ധാരാളമായ ഒരു കലവറയാണ്. വൈറ്റമിൻ എ, സി, ഡി തുടങ്ങിയ വൈറ്റമിൻസ് കൂടാതെ കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, അയൺ എന്നിവയുടെ ഒക്കെ വലിയ ഒരു കലവറയാണ് ഈ വാഴക്കൂമ്പ്. അപ്പോൾ ഈ ഇത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കി നോക്കാം. നമ്മൾ പറഞ്ഞു ഓൾറെഡി വൈറ്റമിൻസിൻ്റെ എല്ലാം വലിയൊരു കലവറയാണ്, കൂടുതലായിട്ട് പോഷകമൂല്യമുള്ള ഒരു ആഹാരമാണ്. കൂടാതെ ഇത് ഫൈബർ റിച്ച് ഫുഡാണ്. അപ്പോൾ നമ്മുടെ ദഹനവുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും വാഴക്കൂമ്പ് വളരെ നല്ലതാണ്. അപ്പം അത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ആഹാരം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ദഹനപ്രദമായ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു വലിയ ഒരു പ്രതിവിധി ആയിരിക്കും. കൂടാതെ ഇത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ആണ്. കാരണം നമുക്ക് രോഗപ്രതിരോധ ശക്തി കൂടുന്നതിനും ഇത് ധാരാളമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതൊരു ആൻറ്റി ഓക്സിഡേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. ഫ്രീ റാഡിക്കൽസിൻ്റെ മൂവ്മെൻറ്റ്സിന് അത് തടയുന്നുണ്ട്. അപ്പം നമുക്കത് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലതായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ മുലയൂട്ടുന്ന അമ്മമാർക്കാണെങ്കിൽ ഇതിൽ കൂടുതലായിട്ട് ഇപ്പോൾ പാലില്ല, പാലിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദിവസം ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഇതിൻ്റെ വാഴക്കൂമ്പ് ഉപ്പേരിയായിട്ടോ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി സ്ത്രീകളാണെങ്കിൽ ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോംസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ? അവർക്ക് മാനസിക ടെൻഷൻസ് ഉണ്ടാവാറുണ്ട്. കൂടാതെ ഈ രക്തസ്രാവം ഉണ്ടാവുക, കൂടുതലായിട്ട് രക്തസ്രാവം ഉണ്ടാവുക. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഈ വഴക്കൂമ്പ് അരിഞ്ഞ് മോര് തൈരായിരിക്കും നല്ലത്. തൈര് കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. തൈര് കൂട്ടി പച്ചടി പോലെയൊക്കെ ആക്കി നമുക്കത് കഴിക്കുമ്പോൾ ഈ മെൻസ്ട്രൽ സമയത്തുണ്ടാവുന്ന കൂടുതൽ രക്തസ്രാവത്തിന് വളരെ കുറവുണ്ടാവാറുണ്ട്. ഇനി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതും കൂടെ വാഴക്കൂമ്പിൻ്റെ മറ്റ് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അത് പ്രമേഹത്തിന് വളരെ നല്ലതാണ്. നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് ലെവൽ, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. കൂടാതെ കൊളസ്ട്രോൾ പോലുള്ള അസുഖങ്ങൾക്കും ഇത് വളരെ നല്ലതാണ്. അങ്ങനെ നമ്മളുടെ ഒരുവിധം എല്ലാ സിസ്റ്റത്തെ സംബന്ധിച്ചുള്ള അസുഖങ്ങൾക്കും ഈ വാഴക്കൂമ്പ് വളരെ നല്ലതാണ്. കാരണം അതിൻ്റെ പോഷക മൂല്യങ്ങൾ തന്നെയാണ് അതിനുള്ള പ്രധാന കാരണം. ഇത് കൂടാതെ പ്രധാനമായിട്ട് മറ്റൊരു ഉപയോഗം കൂടെ പറയാം. അതായത് ഇത് നമ്മുടെ മാനസികാവസ്ഥയെ തുല്യപ്പെടുത്താൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനൊരു ഉത്കണ്ഠ പോലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് കുറയ്ക്കാൻ ഈ വാഴക്കൂമ്പ് ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം മഗ്നീഷ്യം പോലുള്ള കണ്ടൻസ് ഉണ്ട്, അതാണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ആൻറ്റി ഡിപ്രസൻ്റ് ആക്ടിവിറ്റിയാണ് കൂടെ നമുക്ക് പറയാം അല്ലേ? അപ്പോൾ ആ ഒരു രീതിയിലും കൂടെ നമുക്ക് ഈ വാഴക്കൂമ്പ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നാട്ടിൽ ഒരുപാട് സുലഭമായി കിട്ടുന്ന ഒന്നാണ് ഈ വാഴക്കൂമ്പ്. അതിൻ്റെ നമുക്കതിൻ്റെ ഉപയോഗങ്ങൾ നോക്കുകയാണെങ്കിൽ പറയാൻ പറ്റുന്നില്ല, അധികം ഒരുപാട് ഉപയോഗങ്ങൾ ഈ വാഴക്കൂമ്പ് കൊണ്ടുണ്ട്. അനീമിക് കണ്ടീഷൻ, അയേൻ്റെ നല്ലൊരു ഇതാണ്, ഉറവിടമാണ് നമുക്ക് വാഴക്കൂമ്പ്. അപ്പോൾ അനീമിക് പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് ഈ വാഴക്കൂമ്പ് അല്ലേ? അപ്പം അങ്ങനെ നമ്മുടെ ശരീരമായ എല്ലാ സിസ്റ്റത്തിലും ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു ആഹാര പദാർത്ഥമാണ് വാഴക്കൂമ്പ്. അപ്പോൾ നമ്മൾ പഴം എന്നതിന് വാഴപ്പഴം എന്നതിന് ഒപ്പം തന്നെ നമുക്ക് വാഴക്കൂമ്പും കൂടെ നമ്മുടെ ആഹാരത്തിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ശീലമാക്കിയാൽ അത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ തോരനായിട്ടോ അതല്ല തൈര് ചേർത്ത് പച്ചടിയായിട്ടോ ഒക്കെ നമുക്ക് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.